എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുടിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാനാണ്. മുടി അല്പം വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന എണ്ണ കാണിച്ചു തന്നു. ആ എണ്ണയിലാണ് ഞാൻ പെപ്പർമിൻ്റ് ഓയിൽ ആഡ് ചെയ്ത് എനിക്ക് തോന്നുമ്പോഴും സമയം കിട്ടുമ്പോഴും ഒക്കെ തലയിൽ തേച്ച് മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചെയ്യുന്നില്ലെങ്കിലും. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മോന്, അവന് ഈ മെയിൽ പാറ്റേൺ ബാൾനസ് ഇങ്ങനെ കഷണ്ടി ഉണ്ടായിരുന്നു. അവനും ഈ പെപ്പർമിൻ്റ് ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ റെഗുലറായിട്ട് തലയിൽ തേക്കുന്ന എണ്ണ ക്യാത്ത് ആഡ് ചെയ്താണ് ഉപയോഗിച്ചത്. ഈ ഹോഹോബ ഓയിലൊന്നും വാങ്ങിച്ചില്ല. കാരണം എന്നും ഒന്നും തേക്കാൻ അവർക്ക് സമയമില്ല. കുളിക്കുന്നതിന് മുമ്പ് ആഴ്ച രണ്ട് ദിവസം ഈ അവൻ തലയിൽ തേക്കുന്ന എണ്ണയിൽ ഇത് ആഡ് ചെയ്ത് ഈ പെപ്പർമിൻ്റ് ഓയിൽ ആഡ് ചെയ്താണ് അവന് തേച്ചത്. അവന് നല്ല വിസിബിൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ ബാൾഡായിട്ടിരുന്ന ആ സർക്കിൾ പോലെ ഇരുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നു. നടുക്കും ഒന്ന് രണ്ട് മുടി കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ തേച്ചിരുന്നത് എണ്ണ വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലും മിക്സ് ചെയ്ത് കറിവേപ്പില പൊടിച്ച് ഉണക്കി പൊടിച്ച് അതിൽ ചേർത്ത് എണ്ണ കാച്ചിയതാണ്. അത് ഞാൻ മിസ്റ്റർ കൃഷ്ണകുമാറിൻ്റെ വീഡിയോ കണ്ട് ആണ് ഞങ്ങളത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലും മിക്സ് ചെയ്ത് തേക്കുമായിരുന്നു. തേക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ സ്റ്റിക്കി ആയിരുന്നു. ഞാൻ സമമായിട്ടാണ് ചേർത്തിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മെഷർമെൻറ്റ് 1 ലിറ്ററിന് 100 ml എന്നേ ഉള്ളൂ. കാസ്റ്റർ ഓയിൽ അത്ര അധികം ഇല്ല. അപ്പോൾ അത് സ്റ്റിക്കിയുമല്ല, അത് തേക്കാനും പ്രയാസമില്ല. അപ്പോൾ അവനും അങ്ങനെ തന്നെ തേച്ചു. പക്ഷെ അങ്ങനെ തന്നെ തേക്കുമ്പോഴത്തേക്കും മുടി നല്ലതായിട്ട് വ്യത്യാസം വന്നു. കറുപ്പ് കൂടി നല്ല തിക്കായിട്ടിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ എല്ലാവരും ചെയ്ത ഒരു കാര്യം, അവനും ഞാനും ഈ എസ് എൽ ഇ ഒക്കെ ഉള്ള ഷാംപു ഉപയോഗിക്കുന്നത് നിർത്തി. ആ ഷാംപു ഉപയോഗിച്ചാൽ അടുത്ത കുളിച്ച അരമണിക്കൂറിനകം നമ്മൾക്ക് വ്യത്യാസം കാണാം. ഈ കാസ്റ്റർ ഓയിൽ നമ്മളുടെ ഇൻഡിവിജ്വൽ ഹെയർ സ്ട്രാൻഡ്സ് ഓരോ മുടിയിനെയും കട്ടിയുള്ളതാക്കും. അതിനെ മോയ്സ്ചറൈസ് ചെയ്യും. മുടീനെ മോയ്സ്ചറൈസ് ചെയ്ത് ഓരോ മുടിയും കട്ടിയുള്ളതാക്കും. അതുപോലെ തന്നെ അത് ഒരു ആൻറ്റി ഫംഗലൊക്കെയാണ്. നമ്മുടെ വലിയ ഫംഗസ് ഉണ്ടെങ്കിൽ മാറ്റും. അങ്ങനെ പല വിധത്തിലത് ഹെയർ ഗ്രോത്തിനെ സഹായിക്കും. പെപ്പർമിൻ്റ് ഓയിലാണെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെയാണ് മുടി വളരുന്നത്. അപ്പോൾ മറ്റേ എണ്ണയുടെ കാര്യം, ഞാൻ കാച്ചിയ എണ്ണ ആണ് അവരുപയോഗിച്ചത്. അതിനകത്താണ് അവർ പെപ്പർമിൻ്റ് ഓയിൽ ആഡ് ചെയ്തത്. എല്ലാവർക്കും അവരവർ കാച്ചുന്ന എണ്ണ അവർക്ക് ഉപകാരമാണെന്ന് തോന്നുന്ന കാച്ചിയ എണ്ണയുണ്ടെങ്കിൽ അതിനകത്ത് ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് അതിനൊരു വിക്സ് തേച്ച ഒരു ഇഫക്റ്റ് വരും. കുറേ നേരത്തേക്ക് നമ്മൾ തല മസാജ് ചെയ്യുന്ന പോലെ സർക്കുലേഷൻ കൂട്ടുമെന്നുള്ളതാണ് പെപ്പർമിൻ്റ് ഓയിലിൻ്റെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, തലയിൽ താരൻ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനത് സഹായിക്കും. അതൊരു ആൻറ്റി ഫംഗലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പിള്ളേർക്ക് കാച്ചുന്ന വെളിച്ചെണ്ണ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. കൃഷ്ണകുമാർ സാറിൻ്റെ വീഡിയോയെ ആസ്പദമാക്കിയാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കാണാനും സാധിക്കും. അപ്പോൾ ഈ ഹോഹോബ ഓയിലൊക്കെ 800 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നെൻ്റെ മകൻ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ അത് നമ്മളുടെ എണ്ണയ്ക്കകത്ത് പെപ്പർമിൻ്റ് ഓയിൽ ആഡ് ചെയ്താൽ മതി. അതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ള പ്രപ്പോർഷൻ ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ തന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിനടിയിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്കത് തേച്ചിട്ട് വിക്സ് തേക്കുന്ന പോലെ തോന്നിയില്ലെങ്കിൽ ഒരു 2 ഡ്രോപ്പ്, കാരണം നമ്മളുടെ എണ്ണ മാറുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ചിലപ്പോൾ മാറും. ഞാൻ ഉപയോഗിച്ചത് ഹോഹോബ ഓയിൽ വളരെ ലൈറ്റ് ഓയിലാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കും ഞാൻ പറഞ്ഞ എണ്ണ വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലും കൂടെ ചേർന്ന് ആവണക്കെണ്ണയും ചേർന്നാണ്. അത് ഇച്ചിരി കൂടെ തിക്കർ ഓയിലാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇതേ ഇഫക്റ്റ് തോന്നിയില്ലെങ്കിൽ അല്പം കൂടുതൽ ഒരു 2 തുള്ളിയോ മറ്റോ നമ്മളെടുക്കുന്ന ഒരളവ് എടുത്ത് ഒരു കുപ്പിയിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണയും നമ്മൾ കാച്ചിയ എണ്ണ ഒരു കുപ്പിയിൽ മാറ്റി അളന്ന് മാറ്റി ഈ പറഞ്ഞ പോലെയുള്ള പെപ്പർമിൻ്റ് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ 2 തുള്ളി എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആ വിക്സ് തേച്ച ഇഫക്റ്റ് കിട്ടും. അതാണ് നമ്മളുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യും. നിങ്ങളത് ശ്രദ്ധിക്കണം. എൻ്റെ മുടി കാണണ്ടേ? ഈ സ്ഥലങ്ങളൊക്കെ മുമ്പ് വെറുതെ ബാൾഡായിരുന്നു. ഇവിടെയൊക്കെ കണ്ടു കുറേശ്ശെയായിട്ട് മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ലൈറ്റിൽ ശരിക്കും കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നല്ല പോലെ ഒരു മിനിറ്റ് കർട്ടൻ തുറന്ന് നോക്കാം. ഇതാ നല്ല ലൈറ്റ്. ഇവിടെ എല്ലാം ബാൾഡ് സ്ഥലങ്ങളായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ അവിടെയൊക്കെ കുറേശ്ശെ കുറേശ്ശെ മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ?
ഇതൊക്കെയാണ്, ഇതൊക്കെ ഇപ്പോൾ ഈ എണ്ണ തേച്ചതിന് ശേഷം വന്ന മുടിയാണ്. ഈ കാണുന്നൊക്കെ എണ്ണ തേച്ചതിന് ശേഷം ഉണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എൻ്റെ ബാക്കിയുള്ള ഇവിടെ ഉള്ള ബാൾഡ്നെസ് ഒക്കെ കുറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് ദിവസം എടുക്കും, ഇതെല്ലാം നീണ്ടു വന്നാലേ അതിൻ്റെ വ്യത്യാസം നല്ലതുപോലെ അറിയത്തുള്ളൂ. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നന്ദി, നമസ്കാരം.